പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെളുത്തുള്ളി വെള്ളയ്ക്ക് അച്ചാറിടുന്നതാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാനായിട്ട് നമ്മുടെ പ്രധാന ഐറ്റം വെളുത്തുള്ളി. ഇത് ഞാനിവിടെ ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കി ശേഷം വലിയ പീസായത് കാരണം നടുവേ ഒന്ന് കീറിയതാണ്. കുഞ്ഞ് വെളുത്തുള്ളിയാകുമ്പോൾ അത് കീറേണ്ട ആവശ്യമില്ല. ഇത് ഇത്തിരി വലുതായത് കാരണം നടുവേ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ ഒരു 12 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു എരിവ് കൂടി ഇതിന് കൊടുക്കും. ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നീട് വേണ്ടുന്നത് വിനാഗിരിയാണ്. വിനാഗിരിയിൽ ചേർത്ത് വെക്കുക. അപ്പോൾ കേടാകത്തുമില്ല. നല്ലൊരു പുളിരസവും അച്ചാറിന് കൊടുക്കും. അപ്പം അത് നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കും. നല്ലെണ്ണയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സാധാരണ അച്ചാറ് തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, കായം പൊടി, പിന്നീട് 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നീട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് 1/4 ടീസ്പൂൺ, പിന്നീട് ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ വെള്ളയ്ക്ക് അച്ചാറിടുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കാറില്ല. ഹെൽത്തിന് നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ എല്ലാ കറികളിലും അല്പം മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്ത് വൈസായിട്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി, അത് ഒരുപാടൊന്നും ഇല്ലാട്ട്, ഒരു നുള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൂടി ചേർക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നു. ഇനി നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് എടുത്തു വെച്ചിട്ടുള്ള. ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാട്ടിലെ ഇഷ്ടംപോലെ കാന്താരിമുളക് കിട്ടുമല്ലോ. അപ്പോൾ കാന്താരിമുളക് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചമുളകാണ്. അപ്പം ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചമുളകും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അന്ന് വയണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന, അതായത് വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും എല്ലാം ആദ്യമേ നന്നായി കഴുകിയ ശേഷം അതിൻ്റെ വെള്ളം നനവ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നന്നായിട്ട് വെള്ളം പോയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വെള്ളം നനവോട് കൂടി അതുപോലെ എടുക്കുന്ന പാത്രങ്ങളായാലും, അച്ചാർ ഇട്ട് വയ്ക്കുന്നത് ഒരു കുപ്പി, അതായത് ചില്ല്
പാത്രത്തിലായിരിക്കണം, അതായത് കുപ്പിയിലായിരിക്കണം. ഗ്ലാസ് ജാറിലായിരിക്കണം അച്ചാർ ഇട്ട് വെക്കുന്നത്. പ്ലാസ്റ്റിക്കിൽ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് അച്ചാർ എടുക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അച്ചാർ കേടുകൂടാതെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഒരുപാടങ്ങ് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. പിന്നീട് കായം അര ടീസ്പൂൺ, പിന്നെ കുറച്ച് പഞ്ചസാരയാണ്, അതും ഒരു അര ടീസ്പൂണാണ് പഞ്ചസാര. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡി. വെളുത്തുള്ളി അച്ചാർ, വെളുത്തുള്ളി വെള്ളയ്ക്ക് ഇടുന്നതാണ്. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. വിനാഗിരി എല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെളുത്തുള്ളി അച്ചാർ വെള്ളക്കിടുന്നത് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി അച്ചാറിലേക്ക് വിനാഗിരി ചേർത്ത ശേഷം 2-3 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഒരല്പം കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഇതിന് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതി അറിയിക്കാൻ നിങ്ങൾ വിട്ടുപോവുകയോ ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തണുത്ത ശേഷം നല്ലൊരു ഗ്ലാസ് ജാറിനകത്ത് ഇട്ട് വയ്ക്കുക, കുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കുക. നനഞ്ഞ സ്പൂണൊന്നും യൂസ് ചെയ്യരുത് എടുക്കാൻ നേരം. പിന്നീട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. ഇതുപോലെ വളരെ എളുപ്പത്തിലും എന്നാൽ ടേസ്റ്റിയുമായിട്ട് മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു, ബൈ.